സംഗതി ലൈവാണ് ഭായി, വേഗം വന്നോ. ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തായാലും ജോസേ? അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ? ആരാ സ്വാതന്ത്ര്യം വന്നത്? മഹാത്മാഗാന്ധി. എന്തൊരു അറിവാ നിനക്ക്! ആർക്ക്? നമ്മുടെ രാഷ്ട്രപിതാവ്. ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. പുള്ളി നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു. ഗാന്ധിജി ഇന്ത്യയുടെ അല്ല? ഗാന്ധിജി രാഷ്ട്രപതി അല്ലേ? രാഷ്ട്രപതി. ഗാന്ധിജി രാഷ്ട്രപതി അല്ലേ? രാഷ്ട്രപതി. മനസ്സിലാക്കി കളഞ്ഞല്ലോ. പിന്നെ രാഷ്ട്രപിതാവാണ്. ആ പിന്നെ നമ്മുടെ ഇന്ത്യൻ മണിയസിലും നമ്മള് ഫോട്ടോ കാണുന്നത് പലപ്പോഴും ഓർക്കുന്ന അദ്ദേഹത്തിനെ പറ്റി. അല്ല, മഹാത്മാവാണ് ഗാന്ധിജി. എന്താണ് സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് എന്താ അറിയാവുന്നത്? എങ്ങനെയാണ് ഫ്രീഡം കിട്ടിയെന്നുള്ളവർക്ക്? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഹലോ, ഞാൻ പറഞ്ഞു. നീ എവിടെ പോണു? അത് അത്യാവശ്യമായിട്ട് ഫോൺ വന്നു. ഇപ്പൊ വരും. അത് അയാള് നിന്റെ ചെല്ലക്കടിച്ചില്ലേ, ആ സൗണ്ടിൽ കേക്കാഞ്ഞതാ. വന്നു വന്നു. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് പാട്ട് പഠിച്ചോ? അപ്പൊ മലയാള സിനിമയിൽ നടന്നാറുണ്ട്, അപ്പൊ അവർക്കൊരു ട്രിബ്യൂട്ടും ട്രിബ്യൂട്ടും വേണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ജീവിച്ചിരിക്കണെങ്കിലും ട്രിബ്യൂട്ട് കൊടുക്കുന്ന പാട്ട്. അപ്പൊ നമ്മള് അമ്മ അമ്മ എന്ന അസോസിയേഷന്റെ ഒരു ടൈറ്റിൽ സോങ് ആണ്. അത് ആരും പാടിയിട്ടില്ല. അത് റീക്രിയേറ്റ് ചെയ്യണേ ഞാൻ. അത് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട്. ഇല്ല, സംഗീതത്തെ കൊല ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. മണ്ണിനെ മറന്ന് വിണ്ണിൽ കീറിയ സുന്ദര താരങ്ങളല്ല സുന്ദര റിവ്യൂസ് അല്ല. ജോസഫ്, എന്തുകൊണ്ടത്? കേട്ടൂടെ പാട്ട്? ഒരു നേരം പാട്ട് കേട്ടു എന്ന് വെച്ച് ചത്തൊന്നും പോവില്ല സ്വാമി. മണ്ണിനെ മറന്ന് നിങ്ങൾ സുന്ദര റിവ്യൂസ് അല്ല ഞങ്ങൾ. സുന്ദര റിവ്യൂസ് അല്ല. നല്ല മൂടല്ലേ. എങ്കിൽ കേരള മണ്ണുകൾ എന്ന പൂജാമലരു ഞങ്ങൾ. റിവ്യൂവിന്റെ പൂജാമലരു ഞങ്ങൾ. പറന്ന് ഉയരാൻ വെളിച്ചമേകിയത് മലയാളത്തിന്റെ സോഷ്യൽ മീഡിയ. പറന്ന് ഉയരാൻ വെളിച്ചമായത് ആറാ തന്നനും അലൻ ജോസഫ്. വെളിച്ചമായത് മലയാളികളുടെ യൂട്യൂബ്. എന്റെ സ്വാതന്ത്ര്യം, ഒരു സ്വാതന്ത്ര്യം. ഈ വിമർശനം വന്നപ്പോൾ സദസ്സൊന്നും മുറിവെടുത്തു. പക്ഷെ ഞാൻ പറഞ്ഞു അത് കവിയുടെ സ്വാതന്ത്ര്യമാണ് അതിൽ കൈയെടുത്തിരുന്നത്. അപ്പൊ കൈയടിച്ചു. പിന്നെ കവിതകളും മട്ടുമറി. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂർവിതമാകണം രംഗം. കേരളമെന്ന് കേട്ടാൽ തിളക്കണം ചോരണം കുളരമ്പുകൾ. നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുകൊണ്ട് ജീവിക്കാം. നിനക്കൊരു ചാൻസ് ഉണ്ട്. വേണ സിനിമയെ പാടാനായിരിക്കും. അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ. കലയുടെ പൂജാമലരുകൾ ഞങ്ങൾ. റിവ്യൂവിന്റെ പൂജാമലരുകൾ ഞങ്ങൾ. മണ്ണിനെ മറന്ന് നിന്നിൽ കേറിയ സുന്ദര റിവ്യൂസ് അല്ല ഞങ്ങൾ. സുന്ദര റിവ്യൂസ് അല്ല. ഇതെന്നാ ചെന്തോടാ? ഇതെന്നാ ഇങ്ങനെ നടന്ന് പറയുന്ന? വെരി ഗുഡ്, മാർവെലസ്, ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ. പറന്ന് ഉയരാൻ വിട്ടനേകിയത് യൂട്യൂബിന്റെ സ്വാതന്ത്ര്യം, സോഷ്യൽ മീഡിയയുടെ സ്വാതന്ത്ര്യം. എങ്ങനെ ഉണ്ടാളിയാ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പ് എന്ന് പറഞ്ഞ് ഇടിച്ചു പൊട്ടിക്കുക.